AI ക്യാമറകളുടെ കണ്ണ് റോഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ തലച്ചോറിരിക്കുന്നത് കൺട്രോൾ റൂമിലാണ്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കൺട്രോൾ റൂമിലാണ്. ഇതുപോലെ 14 ജില്ലകളിലും ഓരോ കൺട്രോൾ റൂമിലുണ്ട്. അവിടെ നിന്നായിരിക്കും അതിനുള്ള തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത്. കൺട്രോൾ റൂമിലാണ്, ഇതുപോലെ സ്റ്റേറ്റ് ജില്ലാ കൺട്രോൾ റൂമിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഏറ്റവും ആദ്യം നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തിൽ കാണുന്ന പോലെ ഇത്തരത്തിൽ നമ്പറുകളായിട്ടായിരിക്കും, അതായത് സമയവും ഒപ്പം തന്നെ വാഹനത്തിന്റെ നമ്പരും, അത് തൊട്ടടുത്ത് എന്താണ് ഒഫൻസ്, എന്താണ് നിയമലംഘനം, അതും കാണിച്ചുകൊണ്ടുള്ള ഒരു പേജായിട്ടായിരിക്കും ചിത്രത്തിൽ കൺട്രോൾ കമ്പ്യൂട്ടറിൽ തെളിയുക. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിഴ വരുത്തിയ, നിയമലംഘനം നടത്തിയ വാഹനത്തിന്റെ ചിത്രങ്ങൾ, രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഒരു കാറിന്റെ ചിത്രമാണ്. അത് ഈ കൃത്യമായിട്ട് സൂം ചെയ്ത് അടക്കം നോക്കിക്കഴിഞ്ഞാൽ ആരാണ് മുന്നിൽ ഇരിക്കുന്നത് അടക്കം കാണാൻ സാധിക്കും. അത്തരത്തിൽ വളരെ വ്യക്തതയുള്ള കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ്, നമ്പരടക്കം കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ മനസ്സിലാകുന്ന അനുസരിച്ച് അത് മുൻസീറ്റിൽ ഇരിക്കുന്നയാൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഈ ക്യാമറ ചിത്രത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അത് നോക്കിക്കഴിയുമ്പോൾ തന്നെ അതിന്റെ വാഹനത്തിന്റെ നമ്പരടക്കമുള്ളത് ഇവിടെ ഈ ഓപ്പറേറ്റേഴ്സിന് കാണാൻ സാധിക്കും. അവരത് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും, ഏത് കമ്പനിയുടെ വാഹനമാണ്, എന്താണ് അതിന്റെ ഫുൾ വിവരങ്ങളടക്കം സിസ്റ്റത്തിൽ തെളിഞ്ഞു വരും. അതടക്കം നോക്കി പരിശോധിച്ചുകൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ഒഫൻസ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുന്നു. അതിനുശേഷം ആ ഒഫൻസ് ഈ സിസ്റ്റത്തിൽ തെളിഞ്ഞിരിക്കുന്ന ആ പിഴ അല്ലെങ്കിൽ നിയമലംഘനം അത് തന്നെയാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും ചിത്രങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തും. ഈ ഓപ്പറേറ്റേഴ്സ് അത്തരം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് നേരെ ചെല്ലുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തേക്കായിരിക്കും. അവര് അന്തിമ അംഗീകാരം നൽകുന്നതോടുകൂടിയാണ് ആ പിഴ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ചെല്ലാൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നതും. ആ ആരുടെ പേരിലാണോ ആ വാഹനമുള്ളത്, ആ വാഹനത്തിന്റെ ആ ഉടമസ്ഥന്റെ മേൽവിലാസത്തിലേക്ക് തപാൽ മാർഗം ഈ പിഴ നോട്ടീസ് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ രീതിയിലാണ് ജില്ലാ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ ജില്ലാ കൺട്രോൾ റൂമിലും ഇത്തരത്തിൽ നിരവധി ഓപ്പറേറ്റേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. അവരായിരിക്കും ഏറ്റവും ആദ്യം ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കൊക്കെ അനുസരിച്ച് ഓരോ ദിവസവും ഏതാണ്ട് 2.5 ലക്ഷത്തോളം, 2,44,000 വരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമലംഘനങ്ങൾ ക്യാമറകൾ കണ്ടെത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങൾ അത് കുറയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്തായാലും അത്ര വരുന്ന മുഴുവൻ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ദിവസം പരമാവധി 25,000 അല്ലെങ്കിൽ 400,000 വീതം നോട്ടീസ് അയക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയമം ലംഘിച്ച് റോഡിലിറങ്ങിയാൽ അത് പിടികൂടാനും അവർക്ക് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് അയക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ പണി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുക, എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ യാത്ര സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് AI ക്യാമറകളെ കണ്ണിൽപ്പെടാതിരിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ മാർഗം. തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിൽ നിന്ന് ക്യാമറമാൻ S. പ്രശാന്തിനൊപ്പം CG അരുൺ സിംഗ്, മനോരമ ന്യൂസ്.